നമസ്കാരം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് എരിഞ്ഞിപ്പുഴയിൽ DYFI കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം. ഒരു DYFI പ്രവർത്തകന് കുത്തേറ്റു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ തീപിടുത്തം വൻ ദുരന്തം ഒഴിവായത് ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടൽ കാരണം. വ്യാപാരി സംഘടനയുടെ ജില്ലാ സമ്മേളനം ബുധനാഴ്ച പൊതുസമ്മേളനത്തോടെ സമാപിക്കും. നഗരത്തിൽ വർണ്ണാഭമായ ഘോഷയാത്ര നടത്തി. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിന് വീണ്ടും ഉന്നത ഗ്രേഡ് ലഭിക്കും. റീ അക്രഡിറ്റേഷൻ സമിതി 14 മുതൽ 16 വരെ കോളേജിൽ പരിശോധനയ്ക്കെത്തും. വാർത്തകൾ വിശദമായി. കാസർഗോഡ് എരിഞ്ഞിപ്പുഴ കുണ്ടുച്ചിയിൽ കോൺഗ്രസ് DYFI പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിൽ DYFI പ്രവർത്തകന് കുത്തേറ്റു. ഇരു പാർട്ടികളിലെയും 7 പേർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. എരിഞ്ഞിപ്പുഴ കുണ്ടുച്ചിയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടുണ്ടായ DYFI കോൺഗ്രസ് സംഘർഷത്തിൽ ഇരു പാർട്ടിയിലുംപ്പെട്ട 7 പേർക്ക് പരിക്കേറ്റു. ഇതിൽ കുത്തേറ്റ ഒരാളുടെ നില ഗുരുതരമാണ്. പിക്കപ്പ് വാൻ ഡ്രൈവറും DYFI പ്രവർത്തകനുമായ ബേത്തൂർപാറയിലെ മനോജിനെ കുത്തേറ്റ നിലയിൽ മംഗലാപുരം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. DYFI പ്രവർത്തകരായ എരിഞ്ഞിപ്പുഴയിലെ ഹരീഷ്, സന്തോഷ്, പ്രദീപ്, മുഹമ്മദ് മുസ്തഫ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ കുണ്ടുച്ചിയിലെ സുനിത്, കോൺഗ്രസ് പ്രവർത്തകൻ രാമകൃഷ്ണൻ എന്നിവരെ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പുലിയൂർക്കുന്നിൽ ക്രിക്കറ്റ് കളി കഴിഞ്ഞ് ജീപ്പിൽ മടങ്ങി കുണ്ടുച്ചിയിൽ വെള്ളം വാങ്ങാൻ ഒരു കടയിൽ കയറിയപ്പോൾ ഒരു സംഘം മുസ്തഫയെ ആക്രമിക്കുകയായിരുന്നു. ഇത് തടയാൻ ചെന്നപ്പോഴാണ് മനോജിന് കുത്തേറ്റത്. തുടർന്ന് തടയാൻ ചെന്ന മറ്റുള്ളവർക്കും മർദ്ദനമേൽക്കുകയായിരുന്നുവെന്ന് DYFI പ്രവർത്തകർ പറഞ്ഞു. എന്നാൽ വൈകിട്ട് 7 മണിയോടെ കൊണ്ടുച്ചിയിലെ ക്ലബിൽ ഇരിക്കുമ്പോൾ ഓട്ടോയിലെത്തിയ 8-അംഗ സംഘമാണ് സുനിത്തിനെ മർദ്ദിച്ചതെന്നും തടയാൻ ചെന്നപ്പോഴാണ് കൈയൊടിച്ചതെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് ബേഡകം പോലീസ് 3 പരാതികളിൽ 11 പേർക്കെതിരെ കേസെടുത്തു. മനോജിന്റെ പരാതിയിൽ വധശ്രമത്തിനും കേസെടുത്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് സ്ഥലത്ത് വൻ പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തുണ്ടായ തീപിടുത്തം അഗ്നിശമന വിഭാഗത്തിന്റെ സമയോചിതമായ ഇടപെടൽ കാരണം സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് പടരാതെ വൻ ദുരന്തം ഒഴിവായി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് മുണ്ടോൾ പരിസരത്താണ് സ്വകാര്യ വ്യക്തിയുടെ ഒഴിഞ്ഞ പറമ്പിൽ തീപിടുത്തമുണ്ടായത്. കഴിഞ്ഞ ദിവസം രാവിലെ 12 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. തീ പടരുന്നത് കണ്ട് സമീപവാസികൾ ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഫയർഫോഴ്സിൻ്റെ സമയോചിതമായ ഇടപെടൽ കാരണം തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളിലേക്ക് തീ പടർന്ന് വൻ ദുരന്തം ഉണ്ടാകുന്നത് ഒഴിവായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാസർഗോഡ് ജില്ലാ സമ്മേളനം ബുധനാഴ്ച പൊതുസമ്മേളനത്തോടെ സമാപിക്കും. സമ്മേളനത്തിന് മുന്നോടിയായി നഗരത്തിൽ ഘോഷയാത്ര നടത്തി. ഇന്ന് കേരളത്തിന്റെ ദേശീയോത്സവമായി ആഘോഷിക്കുന്ന 10 മുതൽ തിരുവോണം വരെ നടക്കുന്ന 10 ദിവസത്തെ ഓണാഘോഷത്തെ സമാനമായ രൂപത്തിലാണ് 10 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കാസർഗോഡ് ജില്ലയുടെ ഈ റാലിയും അനുബന്ധ പ്രവർത്തനങ്ങളുമൊക്കെ നടക്കുന്നതെന്ന് പറയുമ്പോൾ അത് കാസർഗോഡ് ജില്ലയിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു കാഴ്ചയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ സമ്മേളനം ബുധനാഴ്ച സമാപിക്കും. ഇതിൻ്റെ ഭാഗമായി റാലിയും പൊതുസമ്മേളനവും നടക്കും. ബുധനാഴ്ച ജില്ലയിലെ കടകൾ മുടക്കമായിരിക്കും. പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ജില്ലാ പ്രസിഡന്റ് KA അഹമ്മദ് ഷെരീഫ് പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം ജില്ലാ കലക്ടർ PS മുഹമ്മദ് സഗീർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ MJ പ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. മാരിയിൽ കൃഷ്ണൻ നായർ, P ജോസഫ്, C യൂസഫ് ഹാജി, അബ്ദുൽ കരീം സിറ്റി ഗോൾഡ്, MA ഷാഫി, സിജോ ചിറക്കേക്കോരൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി TM ജോസ് തയ്യിൽ സ്വാഗതം പറഞ്ഞു. സമ്മേളനത്തോടനുബന്ധിച്ച് കാസർഗോഡ് നഗരത്തിൽ വർണ്ണാഭമായ ഘോഷയാത്ര നടത്തി. നിരവധി വനിതകളടക്കം ഘോഷയാത്രയിൽ പങ്കെടുത്തു. യുവാവ് വീട്ടിനുള്ളിൽ തീകൊളുത്തി ആത്മഹത്യ ചെയ്തു. കൊല്ലം സ്വദേശി സജീവാണ് സഹോദരിയുടെ വീട്ടിൽ തീകൊളുത്തി മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 1 മണിയോടെയാണ് സംഭവം. മഹാരാഷ്ട്രയിൽ പ്ലംബർ ആയിരുന്ന സജീവ് ഭാര്യയുടെ മരണത്തോടെയാണ് 6 മാസം മുൻപ് നാട്ടിലെത്തിയത്. ഇഞ്ചവിളയിലെ സഹോദരന്റെ വീട്ടിലും സഹോദരി ലളിതയുടെ പനയത്തുള്ള വീട്ടിലുമായി താമസിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയോടെ മദ്യപിച്ചെത്തിയ സജീവും സഹോദരിയുമായി വാക്കുതർക്കമുണ്ടായി. തുടർന്ന് വിടപ്പുമുകളിലേക്ക് പോയ സജീവ് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ തീ കടത്തി സജീവിനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. 5 മുതൽ പോലീസ് കേസെടുത്തു.
നിറഞ്ഞ പാരമ്പര്യം. കണ്ണൻസ് കാഞ്ഞങ്ങാട്, മഞ്ഞു പെയ്യും വസന്തം, മലയാളിക്കെന്നും മംഗല്യകാലം. മംഗല്യപ്പെട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി. കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പെട്ട്? വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി, വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഫോൺ നമ്പർ 0467220467. വാർത്തകൾ തുടരുന്നു. നാഷണൽ അസൈൻമെന്റ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ റീ അക്രഡിറ്റേഷൻ സമിതി 14 മുതൽ 16 വരെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ തെളിവെടുപ്പ് നടത്തും. റീ അക്രഡിറ്റേഷനിലൂടെ കോളേജിന് പുതിയ ഗ്രേഡിലേക്ക് ഉയർത്താനാവുമെന്ന പ്രതീക്ഷയിലാണെന്ന് പ്രിൻസിപ്പൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാഠ്യേതര പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ നടത്തി കോളേജിന് ഒരു ഗ്രേഡ് നൽകുന്ന സമ്പ്രദായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഗ്രേഡിൽ B+ ആയിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് ഗ്രേഡിംഗ് സിസ്റ്റം വീണ്ടും അവരൊന്ന് പുനഃസംഘടിപ്പിക്കുകയും 3 ഗ്രേഡുകൾ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. A, B, C. നേരത്തെ A+, A++, B, B+, B++, C, C++, C++. ആ ഗ്രേഡിംഗ് 9 പാറ്റേൺ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നിലവിൽ 3 ഗ്രേഡിംഗ് പാറ്റേൺ മാത്രമേ ഉള്ളൂ. 3.1-4 A ഗ്രേഡ്, 2.1-3 B ഗ്രേഡ്, 1.15-2 C ഗ്രേഡ്. 3 ഗ്രേഡുകൾ മാത്രമേ ഉള്ളൂ നിലവിലെ പാറ്റേൺ സിസ്റ്റം. നമ്മൾ നേരത്തെ B+ ആയിരുന്നു. ഇനി ഗ്രേഡ് കിട്ടുന്ന സിസ്റ്റത്തിൽ ബി ആണ്, ബിയും എയും സിയും എന്ന 3 ഗ്രേഡുകളുണ്ട്. പക്ഷേ അതിനൊരു വെയിറ്റേജ് പോയിന്റ് ഉണ്ട്. കഴിഞ്ഞ 31st അകം നമ്മൾ കൊടുത്ത കഴിഞ്ഞ 5 വർഷം, അതായത് ഫസ്റ്റ് ഗ്രേഡിങ്ങിന് ശേഷമുള്ള 5 വർഷത്തെ നമ്മളുടെ കോളേജിൻ്റെ പാഠ്യേതര റിസർച്ച് പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു 350 പേജോളം അടങ്ങുന്ന ഒരു റീ അക്രഡിറ്റേഷൻ റിപ്പോർട്ട് കൊടുത്തു. അവർ ഒരു വിദഗ്ധ സമിതിക്ക് കൊടുത്തു. പഠിച്ച ശേഷമാണ് അവർ വരുന്നത്. 3 പേരടങ്ങിയ നാപ് പിയോർ ടീം അംഗങ്ങളാണ് ഈ അക്രഡിറ്റേഷൻ പ്രോസസ്സിൽ കോളേജിൻ്റെ ഇൻസ്പെക്ഷൻ എന്ന് വേണമെങ്കിൽ പറയും. NASEയുടെ B+ ഗ്രേഡുള്ള കോളേജിന് വരുന്ന ദിനങ്ങളിൽ റീ അക്രഡിറ്റേഷനിലൂടെ പുതിയ ഗ്രേഡിലേക്ക് ഉയരാനാവും. നിലവിൽ 14 ബിരുദ കോഴ്സുകളും 7 ബിരുദാനന്തര ബിരുദ കോഴ്സുകളും 5 റിസർച്ച് കോഴ്സുകളുമുള്ള കോളേജ് ഉത്തര കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നാണ്. 1957 അന്നത്തെ ധനകാര്യമന്ത്രി അച്യുതമേനോൻ പ്രഖ്യാപിച്ച ഗവൺമെൻറ് കോളേജ് 1957 നവംബറിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. കാസർഗോഡിൻ്റെ ചരിത്രം കോളേജിൻ്റെ കൂടി ചരിത്രമാണ്. സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്കം നിന്നിരുന്ന ഉത്തര മലബാറിൻ്റെ സമഗ്ര വളർച്ചയ്ക്ക് കോളേജിൻ്റെ കഴിഞ്ഞ 55 വർഷങ്ങളായുള്ള പ്രവർത്തനം ഗണ്യമായ മാറ്റമാണ് ഉണ്ടാക്കിയത്. പ്രഗത്ഭരായ അധ്യാപകരും അവർ സൃഷ്ടിച്ച പ്രശസ്തരായ സാഹിത്യ സാമൂഹ്യ സാംസ്കാരിക ശാസ്ത്രരംഗത്തെ വ്യക്തികളും ഗവൺമെൻറ് കോളേജിൻ്റെ പേരും പെരുമയും ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തി. 3 അംഗങ്ങളടങ്ങിയ ടീമിൻ്റെ ചെയർമാനും രാജസ്ഥാൻ വിദ്യാപീഠ് യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറുമായ പ്രൊഫസർ B P ഭട്ട്നഗർ, മെമ്പർ കോർഡിനേറ്ററും ചെന്നൈ അണ്ണൈ യൂണിവേഴ്സിറ്റിയുടെ രാമാനുജൻ കമ്പ്യൂട്ടർ സെൻ്ററിൻ്റെ ഡയറക്ടറുമായ ഡോക്ടർ റെയ്മണ്ട് ഉത്യാരാജ, വെസ്റ്റ് ബംഗാൾ ഡാർജിലിംഗ് കൂർസോങ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രഭാത് പ്രധാൻ എന്നിവരടങ്ങിയ പിയർ ടീമാണ് കോളേജിൽ പരിശോധനയ്ക്കായി എത്തുന്നത്. വാർത്താസമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ രാജലക്ഷ്മി, KP അജയകുമാർ, TG ഹരികുമാർ, കുന്നിൽ അബ്ദുള്ള എന്നിവർ സംബന്ധിച്ചു. സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരം ആരംഭിച്ചു. ശുഷ്കമായ വേദിക്ക് മുന്നിലാണ് ആദ്യ മത്സരം നടന്നത്. കൊല്ലങ്കാരായ പരിശീലകരുടെ അഭിമാനമുയർത്താൻ ഇരുഭാഗത്തുമുള്ള മലയാളി ശിഷ്യർ കിണഞ്ഞു ശ്രമിക്കുകയായിരുന്നു സന്തോഷ് ട്രോഫിയുടെ ആദ്യ മത്സരത്തിൽ. കർണാടകയുടെ രാജേഷ് ഹാട്രിക് നേടിയപ്പോൾ M ലോകേഷ്, V സ്റ്റീഫൻ എന്നിവർ മറ്റു ഗോളുകൾ നേടി. കൊല്ലങ്കാരനായ ഗണേഷ് മോഹൻ ഹിമാചൽ പ്രദേശിനായി ഗോൾ നേടി. കൊല്ലം ചവറ സ്വദേശി തോമസ് ജോസഫാണ് കർണാടകയുടെ പരിശീലകൻ. കൊണ്ടാ സ്വദേശി സുധീർ ഹിമാചൽ പ്രദേശിന്റെ പരിശീലകനാണ്. ശുഷ്കമായ കാഴ്ചകൾക്ക് മുന്നിലാണ് സന്തോഷ് ട്രോഫിയുടെ ആദ്യ മത്സരം അരങ്ങേറിയത്. ക്രിസ്ത്യൻ യുവജന സംഘടനയായ ബ്രദറൻ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ കാസർഗോഡ് ബോധവൽക്കരണ ജാഥ നടത്തി.
2012 കഴിഞ്ഞു, 2013 എത്തിയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. 5-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും പഠിക്കുന്ന 10 വയസ്സ് മുതൽ മേലേക്കുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും മദ്യത്തിനും മറ്റ് ലഹരി പദാർത്ഥങ്ങളും അടിമകളായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീകരമായിരിക്കുന്ന ചിത്രം നമുക്ക് കാണാൻ കഴിയുന്നു. അക്ഷരം അഭ്യസിക്കുന്ന വിദ്യാലയം, ആ വിദ്യാലയത്തിലെ ക്ലാസ് മുറികൾ പലതും മദ്യശാലകളായി തീരുന്നു. കുടിച്ച് ലക്കുകെട്ട് ക്ലാസ്സിൽ ബോധം കെട്ടി വീഴുന്ന കുട്ടികൾ, അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ തിന്ന് ആ പാൻപരാഗും പാൻ മസാലയും മറ്റു പദാർത്ഥങ്ങളും കഴിച്ച് ജീവിതത്തിൽ ലക്ഷ്യബോധം നഷ്ടപ്പെട്ട്, പഠിക്കാനുള്ള താല്പര്യം നഷ്ടപ്പെട്ട്, ഈ ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുവാനായി വേണ്ടത്ര പണം ലഭിക്കാത്തത് കൊണ്ട് മോഷണ പ്രവർത്തികളിലേക്ക് പോയി വാഹനങ്ങൾ മോഷ്ടിക്കുകയും അയൽവക്കത്തെ വീടുകളിൽ പോയിട്ട് അടയ്ക്ക മോഷ്ടിക്കുകയും റബ്ബർ മോഷ്ടിക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ലഹരി വിഭവങ്ങളും മദ്യവും ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചുള്ള ആരോഗ്യ ബോധവൽക്കരണവുമായാണ് ക്രിസ്ത്യൻ യുവജന സംഘടന കാസർഗോഡ് ജാഥ നടത്തിയത്. ബ്രദറൻ അഗസ്റ്റിൻ, കൈമുദ എന്നിവർ സംസാരിച്ചു. കൊളത്തൂർ പാടാർ കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ 5 വർഷത്തിലൊരിക്കൽ നടത്തി വരാറുള്ള കളിയാട്ട മഹോത്സവം ഈ മാസം 13 മുതൽ 15 വരെ നടത്തുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. February 13 രാവിലെ 11 കലവറ നിറക്കൽ, വൈകുന്നേരം 7 സാംസ്കാരിക സായാഹ്നവും CD പ്രകാശനവും ബേഡടുക്ക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. അനന്തൻ ഉദ്ഘാടനം ചെയ്യും. സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ വിശിഷ്ട അതിഥിയായിരിക്കും. വത്സൻ പിലിക്കോട് സാംസ്കാരിക പ്രഭാഷണം നടത്തും. 14 വൈകുന്നേരം 4 മണി മുതൽ ബാലിദൈവം, പാടാർകുളങ്ങര ഭഗവതി, വിഷ്ണുമൂർത്തി, രക്തചാമുണ്ടി എന്നീ തെയ്യങ്ങളുടെ തിടങ്ങൾ, തട്ടാങ്കോടി ദൈവത്തിൻ്റെ വെള്ളാട്ടം, ബാലി ദൈവത്തിൻ്റെ വെള്ളാട്ടം, വിഷ്ണുമൂർത്തിയുടെ കുളിച്ചുതോറ്റം എന്നിവ നടക്കും. 15 പുലർച്ചെ 4 തട്ടാംകോടി ദൈവത്തിൻ്റെ പുറപ്പാടും, 5:30 ബാലി ദൈവത്തിൻ്റെ പുറപ്പാടും, കനലാട്ടവും, തുടർന്ന് രക്തചാമുണ്ടി, ചെറുകുളത്ത് ഭഗവതി, വിഷ്ണുമൂർത്തി ദൈവങ്ങളുടെ പുറപ്പാടും നടക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് അന്നദാനം നടക്കും. വൈകുന്നേരം 6 മണിക്ക് പാടാർകുളങ്ങര ഭഗവതി അമ്മയുടെ തിരുമുടി ഉയരും. 7 ഗുളികൻ തെയ്യം അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ K.K. തമ്പാൻ നായർ, വൈസ് ചെയർമാൻ രാഘവൻ, ജോയിൻറ്റ് കൺവീനർ M. രാഘവൻ, ക്ഷേത്ര പ്രസിഡന്റ് കമലാക്ഷൻ, രാഘവൻ കുളത്തൂർ എന്നിവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് എരിഞ്ഞിപ്പുഴയിൽ DYFI കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം. ഒരു DYFI പ്രവർത്തകന് കുത്തേറ്റു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ തീപിടുത്തം വൻ ദുരന്തം ഒഴിവായത് ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടൽ കാരണം. വ്യാപാരി സംഘടനയുടെ ജില്ലാ സമ്മേളനം ബുധനാഴ്ച പൊതുസമ്മേളനത്തോടെ സമാപിക്കും. നഗരത്തിൽ വർണ്ണാഭമായ ഘോഷയാത്ര നടത്തി. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിന് വീണ്ടും ഉന്നത ഗ്രേഡ് ലഭിക്കും. റീ അക്രഡിറ്റേഷൻ സമിതി 14 മുതൽ 16 വരെ കോളേജിൽ പരിശോധനയ്ക്കെത്തും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.